നമസ്കാരം. റോസാപ്പൂവ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൂവാണ്. പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുവന്ന നിറത്തിലുള്ളവ, വെള്ള നിറത്തിലുള്ളവ, റോസ് നിറത്തിലുള്ളവ ഒക്കെ അല്ലെ. എന്നാൽ കറുത്ത നിറത്തിലുള്ള റോസാപ്പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ചിത്രത്തിലും മറ്റും കണ്ടിട്ടുണ്ടാകും. എന്നാൽ മനസ്സിലാക്കുക, കറുത്ത റോസാപ്പൂവും നമ്മുടെ ലോകത്തുണ്ട്. കറുത്ത റോസ വളരുന്ന ഒരേ ഒരു രാജ്യമാണ് തുർക്കി. അവിടെ യൂഫ്രട്ടീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹാൽഫെയ്റ്റി എന്ന ഗ്രാമത്തിൽ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് റോസ് വളരുന്നത്. അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം. വേനലിൽ മാത്രമാണ് ഈ ഒരു അപൂർവ ഇനം പുഷ്പം ഈ ഗ്രാമത്തിൽ വിരിയുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഹാൽഫെയ്റ്റി എന്ന ഈ ഗ്രാമത്തിലെ നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണിൻ്റെ പ്രത്യേകതയും ഇവിടുത്തെ അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങളും കൊണ്ട് മാത്രമാണ് ലോകത്ത് വിരളമായി കാണപ്പെടുന്ന ഈ പുഷ്പം ഇവിടെ വിരിയുന്നത്. ഈ പ്രത്യേകതയുള്ള മണ്ണ് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതിയാലും ഈ ചെടി അവിടെയൊന്നും തന്നെ വളരില്ല. ഹാൽഫെയ്റ്റി വിട്ട് മറ്റൊരിടത്തും ബ്ലാക്ക് റോസ് വളരില്ല എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ഈ കറുത്ത സുന്ദരിക്ക് വളരുന്നതിനാവശ്യമായ എല്ലാ അനുകൂല ഘടകങ്ങളും പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ഹാൽഫെയ്റ്റി എന്ന കൊച്ചു ഗ്രാമത്തിൽ മാത്രമാണ്. അതിനാൽ തന്നെ ഇത് ടർക്കിഷ് ഹാൽഫെയ്റ്റി റോസ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. പ്രകൃതി ലോകത്തിന് സമ്മാനിക്കുന്ന അത്ഭുതങ്ങളുടെ നീണ്ട നിരയിൽ ഈ കറുത്ത സുന്ദരിയും ഇടം പിടിച്ചിട്ടുണ്ട്. വേനലിൽ മാത്രം പൂക്കുന്ന ഇവയ്ക്ക് ഇരുണ്ട കറുപ്പ് നിറമാണുള്ളത്. ഈ ഭൂപ്രദേശത്തെ കാലാവസ്ഥയും യൂഫ്രട്ടീസ് നദിയിലെ ഭൂഗർഭ ജലവും ഏക്കൽ മണ്ണുമാണ് ഇവയ്ക്ക് ഈ ഒരു കറുത്ത നിറം പ്രദാനം ചെയ്യുന്നത്. ഇവയുടെ പൂമൊട്ടുകൾക്ക് ഇരുണ്ട ചുവപ്പ് നിറമാണ്. വിരിയുമ്പോൾ ഇതളുകൾ ഇരുണ്ട കറുപ്പ് നിറമാകുമാറും. പഴയകാലത്തെ ഗ്രാമവാസികൾ ഇവയെ കണ്ടിരുന്നത് ദുരൂഹതയുടെയും മരണത്തിൻ്റെയും അശുഭ വാർത്തകളുടെയും പ്രതീകമായിട്ടാണ്. തുടർന്ന് അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഈ റോസാ ചെടികൾ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നു. 1990കളിൽ ഫൽഫെയ്തി ഗ്രാമത്തിൽ അണക്കെട്ടിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഗ്രാമവാസികൾ ഒന്നടങ്കം ഈ പ്രദേശം ഒഴിഞ്ഞു പോയതോടെ ഈ കറുത്ത റോസാ പുഷ്പങ്ങളും നശിച്ചു തുടങ്ങി. അണക്കെട്ടിൻ്റെ പണി പൂർത്തിയായതോടുകൂടി പഴയ ഹൽഫെയ്തി ഗ്രാമവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും അണക്കെട്ടിലെ വെള്ളത്തിനടിയിലായതോടെ പ്രദേശത്തെ കറുത്ത റോസാപ്പൂക്കളും മറഞ്ഞു. പഴയ ഗ്രാമത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് പുതിയ ഫൽഫെയ്തി ഗ്രാമമുള്ളത്. ഗ്രാമവാസികൾ പലരും കറുത്ത റോസാ ചെടിയെ വച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവിടെയെല്ലാം പരാജയപ്പെടുകയായിരുന്നു. അതിജീവിച്ച ചെടികൾ പൂവിടാൻ തയ്യാറുമായിരുന്നില്ല. ഇവയുടെ വംശം നിലനിർത്താൻ പ്രാദേശിക ഭരണകൂടവും മുന്നിട്ടിറങ്ങി. ഗ്രാമവാസികളിൽ നിന്നും ഇവയുടെ വിത്തുകൾ ശേഖരിച്ച് സ്വാഭാവിക ചുറ്റുപാടിൽ അണക്കെട്ടിന് സമീപം ഇവയെ വച്ചുപിടിപ്പിച്ചു. ഇങ്ങനെ വളർത്തിയ ചെടികളുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കറുത്ത റോസാ പുഷ്പം പൂർണ്ണമായും വിരിയുന്നത് കണ്ടാൽ അത് ഭാഗ്യമാണെന്നാണ് ഇപ്പോൾ ഇവിടുത്തുകാരുടെ വിശ്വാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.